നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്ങും ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ആദ്യം തന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പാലും തിളപ്പിച്ചിട്ട് അതിലോട്ട് സേമിയ അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഇതായിട്ട് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്നും കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പം ബട്ടർ ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇടുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം രണ്ട് ഉള്ളി, മീഡിയം സൈസ് ഉള്ളി ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ആവേണ്ട, ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 10-15 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് നന്നായിട്ട് തന്നെ മുളച്ച് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 2 തക്കാളി എടുത്താൽ മതി. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ഉണ്ടാക്കിയ ആ ഒരു വഴറ്റിയ പാൻ ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ തന്നെയാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ആ അരച്ച ഇതുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നാരങ്ങാ നീരും കൂടി ഇട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് എന്നിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിലും കുഴപ്പമൊന്നുമില്ല, അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബട്ടർ ചിക്കനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസുമാണ്. നമ്മൾ പായസം പറഞ്ഞതായതുകൊണ്ട് തന്നെ പായസം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഇതിൻ്റെ വെളുത്തുള്ളികൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കേബേജും അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുകൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഒരുപാട് ഓവർ കുക്കഡ് ആവേണ്ടത്, ചെറുതായിട്ടൊന്ന് കുക്ക് ആകാൻ വേണ്ടി മാത്രം മതി. ഇതിലോട്ട് ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഞാൻ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ ചെറിയ പീസിലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് സോയ സോസും ഒഴിച്ച് ഒന്ന് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഒരുപാട് മുരിഞ്ഞ് വരുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് കുക്കായ വേണ്ടി കുക്കായാൽ മാത്രം മതി. അപ്പോൾ അത് കൂട്ട് പിന്നെ മുട്ട ഒന്ന് പൊരിച്ചെടുത്തു. ഒരു 3-4 മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആയതുകൊണ്ടാണ് ഇത്രയും, നിങ്ങൾ കുറച്ചെടുക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചെടുക്കുകയാണെങ്കിൽ സോയ സോസൊക്കെ ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റൈസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇളക്കി മറിക്കരുത്. റൈസും കൂടി ഇട്ട് കഴിഞ്ഞാൽ തീ ഞാൻ കൂട്ടി വെച്ചിട്ട് തന്നെയാണുള്ളത് കേട്ടോ. തീ ഒരിക്കലും ലോ ഫ്ലെയിമിലോട്ട് വെക്കണ്ട, തീ കൂട്ടിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ കൂടി ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൂടി ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇട്ട് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആകുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആൾക്കാർ ആരും വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളെന്നും കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കെല്ലാം കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളും ക്യാൻഡിൽസൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കാം കേട്ടോ. ഇവരെ നിങ്ങൾ എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലെന്നു. ഒരാൾ രഞ്ജിത്ത്, പിന്നെ നമ്മൾ അളിയനുണ്ട് സന്തോഷമായിട്ട്, പിന്നെ വിശാഖ്, വിശാഖും വിശാഖിൻ്റെ ഭാര്യയുണ്ട് കേട്ടോ. അവർ നാട്ടിൽ വന്നിട്ട് 2 ആയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ, ഇറ്റ്സ് യുവർ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ.
നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നിട്ട് ബലൂൺ ഊതി ഉയർത്തിയിട്ട് അവിടെ തന്നെ വെച്ച് അതൊന്നും സാറിലോട്ട് ഒട്ടിക്കണോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മറന്നുപോയിട്ടാ. അപ്പം ഇതിങ്ങനെ ബലൂണെല്ലാം താഴെ ഇട്ടിട്ട് ചവിട്ടി പൊട്ടിക്കാനുള്ള ഉറപ്പാടില്ല. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സെമി പായസം പിന്നെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ബട്ടർ ചിക്കനും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രമാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഇരിപ്പിടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോർമൽ ഡേയ്സ് ഒക്കെയാണെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യും. അതല്ലാതെ ഇങ്ങനത്തെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസവും ഇന്നത്തെയും പോലെ തന്നെ വളരെ സന്തോഷത്തോടെ കൂടി തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.